ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മാക്ടോപ്പ് ക്രീമിനെ പറ്റിയിട്ടുള്ള കുറച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പാക്കായിട്ടാണ് നമുക്ക് ക്രീം ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നത്. ഒരു ലിറ്റർ ക്രീം ഈ ഒരു പാക്കിലുണ്ടാവും. ഏകദേശം ഒരു 4 കപ്പ് ക്രീം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ബോക്സിൽ തന്നെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. മാക്ടോപ്പ് ക്രീം യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെ ബീറ്റ് ചെയ്യണം, എത്ര ടൈം ബീറ്റ് ചെയ്യണം, ഇതെങ്ങനെ സ്റ്റോർ ചെയ്യണം, ബാക്കി വന്ന ക്രീം എവിടെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം, ബാക്കി വരുന്ന ക്രീം എന്ത് ചെയ്യണം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ ഈ ഒരു പാക്ക് നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ക്രീം മാത്രമേ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ എങ്കിൽ ഇതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റുക. ഞാനിപ്പോൾ കംപ്ലീറ്റ് ക്രീം എടുക്കുന്നുണ്ട്. എനിക്കൊരു 2 kg കേക്കിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഈ ഒരു ക്രീം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആവുന്ന രീതിയിൽ കട്ട് ചെയ്ത് കിട്ടും. ഇതെങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള ഡയറക്ഷൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സിസറിൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ക്രീം നന്നായിട്ട് ലൂസായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടയോട് കൂടിയിട്ട് നമ്മുടെ ക്രീം നമ്മൾ ഒട്ടും ബീറ്റ് ചെയ്യാൻ എടുക്കാൻ പാടില്ല. ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗള് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളായിരിക്കണം. അല്ലാതെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടുക്കുന്ന ബൗള് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ഉടച്ച് മാറ്റിയിട്ട് ക്രീം നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. കട്ടകളായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് സ്റ്റിഫായി കിട്ടും. ആ സ്റ്റിഫായതിനു ശേഷമാണ് ആ കട്ടകളായിട്ടുള്ള ക്രീമൊക്കെ പിന്നെ മെൽട്ടായി തുടങ്ങും. അപ്പോൾ നമ്മുടെ ക്രീമും ലൂസായി വരും. അതുകൊണ്ട് നന്നായിട്ട് കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം വേണം ഈ ഒരു ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ. ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ ഞാനിപ്പോൾ 2 കപ്പ് ക്രീം എടുത്തിട്ട് അതിൽ കട്ടകളൊക്കെ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു 2 കപ്പ് ക്രീമിലോട്ട് ഞാൻ 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഐസിങ് ഷുഗർ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കട്ട പിടിച്ച് പോകുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഞാനിതുപോലെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ഈ ഒരു ക്രീമിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഒരു ക്രീം ഓൾറെഡി കുറച്ച് മധുരമുള്ള ക്രീമാണ്. പക്ഷേ കുറച്ചും കൂടെ സ്വീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ഐസിങ് ഷുഗറും കൂടെ ഇതിലോട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങാം. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ക്രീം ആദ്യം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തണവോട് കൂടിയിട്ട് തന്നെ ക്രീം ബീറ്റ് ചെയ്യണം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഞാൻ ഈ ഒരു ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ക്രീം അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായി വരുന്നുണ്ട്. 3 മിനിറ്റ് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ട് വരുന്നു തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് അതിലോട്ട് 1/2 കപ്പ് ഐസിങ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനത് സെക്കൻഡ് സ്പീഡിലോട്ട് മാറ്റിയിട്ടാണ് ഒരു 4 മിനിറ്റും കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ ക്രീം ബീറ്റായി കിട്ടും. അതിൽ കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരുപാട് ഹൈ സ്പീഡിലിട്ടിട്ട് നമ്മൾ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്രീം പെട്ടെന്ന് ഓവർ സ്റ്റിഫായി പോവും. പിന്നെ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ട് ഇതിൻ്റെ ഐസിങ് ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് സ്റ്റിഫായി കിട്ടുന്ന ഒരു ക്രീമാണ് ഈ ഒരു മാക്ടോപ്പ്. ഹൈ സ്പീഡിലിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ബീറ്റായി ഓവർ സ്റ്റിഫായി കിട്ടും. അതുകൊണ്ട് ഈ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ടു മീഡിയം സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റ് സ്റ്റിഫായിട്ടുണ്ടോയെന്ന് പല രീതിയിലും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്പൂണിലിട്ടിട്ട് ആ സ്പൂൺ ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ബീറ്റായിട്ടുണ്ടെന്നാണ്. അതല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബൗളൊന്ന് കമിഴ്ത്തി വെച്ചു തട്ടി കൊടുക്കുക. അപ്പോൾ ക്രീം അതിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അതവിടെ കറക്റ്റായിട്ട് ബീറ്റായിട്ടുണ്ടെന്നാണ് അർത്ഥം.
ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് മെൽറ്റായി പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ക്രീം 7 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ക്രീമുകളിൽ ഏറ്റവും ടോപ്പ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു മാക്ടോപ്പിൻ്റെ ക്രീം. നമുക്ക് വെറുതെ കഴിക്കാൻ പോലും ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റാണ്. പെട്ടെന്ന് സ്റ്റിഫായി കിട്ടും. ഈ ഒരു ക്രീം ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ബീറ്റ് ചെയ്ത ക്രീമാണെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം, ഫ്രീസറിലല്ല. അതുപോലെ നമ്മളിപ്പോൾ ആ ഒരു ബോക്സിൽ തന്നെ ബാക്കി ക്രീം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നന്നായിട്ട് മടക്കി ഇതിൻ്റെ ഫുള്ളായിട്ട് ടാപ്പ് വെച്ചിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. മാക്സിമം ഒരു 1 വീക്കൊക്കെ ഈ ഒരു ക്രീം ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്രീമിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൽ നിന്ന് ക്രീം എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തെന്നുള്ളൂ. സോ നമ്മുടെ മാക്ടോപ്പ് ക്രീം എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ബീറ്റ് ചെയ്യണം, എവിടെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.